ഞാൻ ഇവിടെ പോകും. എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടും ഓടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നു നീ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ. സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിലലിവുടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കൽ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി, ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പു, പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തൂർ, കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങ് നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലെ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു.
അനുതാപത്തൊടു ചാക്കുമൊടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാ മുലകിന്നാഥൻ പൊറുദിനമൊക്കും നൽകുന്നു. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമെന്നെരിതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലെന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. ആദിമുതൽ എന്നേക്കും ആമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നുവരുമ്പോൾ ന്യായാധിപന മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ വികലമോദം പകരണമേനി ഞങ്ങൾക്കെല്ലാം.